പരിസ്ഥിതിവാദം. മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ബോധം വളർന്നു വരുന്നത് 1980കളിലാണ്. സൈലന്റ് വാലി പ്രതിരോധമാണ് ഇതിന് സഹായകമായ വസ്തുത. ആഗോള പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളായ ഗ്രീൻസ്, ഫ്രണ്ട്സ് ഓഫ് എർത്ത് എന്നിവയുടെ സ്വാധീനവും ഈ രംഗത്തുണ്ടായി. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് വളർന്നു വന്ന ഹരിത പ്രസ്ഥാനങ്ങൾക്ക് സമാന്തരമായി സർഗസാഹിത്യ രംഗത്തും പാരിസ്ഥിതിക അവബോധം ശക്തമായി. ഫൂക്കുവോക്കയുടെ ഒറ്റവൈക്കോൽ വിപ്ലവത്തിൻ്റെ വിവർത്തനം, നാടുഗതിക എന്ന നാടകം, കനവ് എന്ന ബദൽ വിദ്യാഭ്യാസ സമ്പ്രദായം, സാരംഗ് പോലെയുള്ള ജൈവകൃഷി എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ മലയാള സാഹിത്യത്തിൽ പാരിസ്ഥിതിക വിപ്ലവത്തിന് വഴിയൊരുക്കി. 1970 മാതൃഭൂമി വാരികയിൽ എം കെ പ്രസാദ് എഴുതിയ സൈലന്റ് വാലിയെ സംരക്ഷിക്കുക എന്ന ലേഖനം പാരിസ്ഥിതിക ബോധത്തിൻ്റെ ശക്തമായ ദർശനം നൽകുന്നതിന് ഉപയുക്തമായിരുന്നു. പാരിസ്ഥിതിക ബോധം തീവ്രമായ ഒരു ചിന്താ പദ്ധതിയായി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മാധ്യമം കവിതയായിരുന്നു എന്ന് പറയുമെങ്കിലും കഥയും നോവലും പാരിസ്ഥിതിക ബോധം വ്യക്തമാക്കാൻ പോന്ന മാധ്യമങ്ങളായി മലയാള സാഹിത്യത്തിൽ മാറിയ ചിത്രം വ്യത്യസ്തരായ എഴുത്തുകാരിലൂടെ ദർശിക്കാവുന്നതാണ്. പാരിസ്ഥിതിക നോവലുകൾ: എൻ മഗജെ, അംബികാസുധൻ മാങ്ങാട്; പ്രകൃതി നിയമം, സി ആർ പരമേശ്വരൻ; ഹെർബേറിയം, സോണിയ റഫീഖ്.